ഡോക്ടർ കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മീഡിയ ടൈമിലേക്ക് സ്വാഗതം. ഹലോ 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 സാർ, പേര് പറയൂ സാർ, പേര് പറയൂ, പേര് പറയൂ. എന്റെ പേര് രവീന്ദ്രൻ നായർ, കരകുളം. കരകുളം. ടിവിയുടെ വോളിയം കുറച്ച് വെക്കണേ സാർ. ഓക്കെ ഓക്കെ, ഡോക്ടർ സംസാരിച്ചോളൂ, ചോദിച്ചോളൂ സാർ. എനിക്ക് എനിക്ക് 5.5. എന്താണ് സാറിന് എത്ര വയസ്സുണ്ട്? എത്ര വർഷമായിട്ടുണ്ട് ഡയബറ്റീസ്? ഓക്കെ സാർ, സാർ ശ്രദ്ധിക്കുക. സാർ ഇപ്പം ഈ പറഞ്ഞ ഇപ്പം 63 വയസ്സിൽ പണ്ട് 5 കൊല്ലം മുമ്പ് സാറിൻ്റെ ഷുഗർ 400-കൾക്ക് അപ്പുറമായിരിക്കുകയും ഇപ്പം ബ്ലഡ് ഷുഗർ നോക്കുമ്പോൾ വെറും വയറ്റിൽ 90, ആഹാരത്തിന് ശേഷം 100, 110. HbA1c എന്ന പരിശോധന 5.5 എന്ന് പറയുന്നത് ഈവൻ ഡയബറ്റീസിലെ കൺട്രോൾ വേണ്ടത് 6.5 താഴെയാണ്. പക്ഷേ സാറിന് വന്നിരിക്കുന്ന 5.5 എന്ന് പറഞ്ഞാൽ നോർമൽ 5.7 താഴെ, അതിലും നല്ല കൺട്രോളാണ്. അപ്പം സാറിന് ഇപ്പം ബ്ലഡ് ഷുഗർ ആയാലും കൊളസ്ട്രോൾ ആയാലും ഇപ്പം യൂറിക് ആസിഡ് ആയാലും എല്ലാം അബ്സല്യൂട്ടായിട്ട് നോർമലായിട്ട് പോവുകയാണ്. അപ്പോൾ 63 വയസ്സുള്ള അങ്ങ് ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കുക. അങ്ങ് നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ അങ്ങയുടെ ജീവിതശൈലിയിൽ നല്ല വ്യത്യാസം വരുത്തിക്കൊണ്ട് അങ്ങ് മോഡിഫൈ ചെയ്ത് പോകുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അത് നല്ല അപ്രീഷ്യബിളാണ്. ഇതുപോലെ കൊണ്ടുപോകും. ഇപ്പം ഇത്രയും ഷുഗർ ആഹാരത്തിന് ശേഷം 105 110 വരെ താഴ്ത്തണമെന്നില്ല. കാരണം ഈ 60 വയസ്സ് കഴിഞ്ഞാൽ ഈ ഷുഗർ തീരെ കുറഞ്ഞ് ബുദ്ധിമുട്ട് ആയി പോകുന്നത് നമുക്കൊട്ടും അഭികാമ്യമല്ല, അത് എൻകറേജബിൾ അല്ല. അപ്പോൾ സാറിന് വേണമെങ്കിൽ ആഹാരത്തിന് ശേഷം 120 140 ആക്കി നിർത്തുന്നതിൻ്റെ തെറ്റില്ല. ഈ HbA പറയാം പറയാം സാർ, നമ്മൾ അത് ഞാൻ അതിലോട്ട് വരികയാണ്. അപ്പം ഈ ഷിവറിങ് വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ ഡയബറ്റീസിൽ ഇപ്പോൾ ഷിവറിങ് ഈ വിറയിൽ വരിക, ഡയബറ്റീസോട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ഒരേ ഒരു കാര്യത്തിലുള്ളൂ, നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് തീരെ കുറഞ്ഞ് ഹൈപ്പോഗ്ലൈസിമി എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ മാത്രമാണ് സാധാരണഗതിയിൽ ഒരു ഷിവറിങ് വരാൻ സാധ്യത. പിന്നെ ഈ ഒരു ഏജ് കഴിഞ്ഞ് 60 വയസ്സിന് ശേഷം ഷിവറിങ് വരുന്ന ഒട്ടനവധി കണ്ടീഷൻസ് ഉണ്ട് സാർ. ഇപ്പോൾ പാർക്കിൻസോണിസം പോലുള്ളയോ കയ്യിൽ വിറയിൽ വരുന്ന ഒരുപാട് കണ്ടീഷൻ. സാർ ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആളല്ലല്ലോ? ഫണ്ടാസ്റ്റിക്. അത് എനിക്ക് സാറിൻ്റെ റിസൾട്ടിൽ കൂടി തന്നെ മനസ്സിലാകുന്നുണ്ട്. സാറിൻ്റെ ഈ ബ്ലഡ് ഷുഗർ എല്ലാം നോർമൽ ആയതുകൊണ്ട് സാർ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകാം. അപ്പൊ സാർ മനസ്സിലാക്കുക. ഓക്കെ, ഓക്കെ സാർ. അപ്പോൾ സാർ ശ്രദ്ധിക്കുക. സാറിന് ഈ കയ്യിലെ വിറയിൽ വരിക എന്ന് പറയുന്നത് മറ്റ് ഈ പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ടല്ലാതെ നമുക്ക് ഏതാണെന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. അതിൻ്റെ തുടർ നമ്മളെ പരിശോധനകൾ വേണ്ടി വരും. സാറിൻ്റെ ഏറ്റവും അടുത്ത നല്ല ഏറ്റവും അടുത്തുള്ള നല്ലൊരു ന്യൂറോളജിസ്റ്റിനെ പോയി കാണുക സാർ. കയ്യിലെ വിറയിൽ ഈ സ്റ്റേജിൽ വരുന്ന ഒട്ടനവധി കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അത് തീരെ നിസ്സാരമായിട്ട് കരുതണ്ട. നമുക്കത് ഇവാലുവേഷൻ വേണം. അത് ഇവാലുവേഷൻ പറ്റുമെങ്കിൽ ഈ വിറയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് ട്രിവാൻഡ്രത്ത് ശ്രീചിത്ര മെഡിക്കൽ സെൻ്ററിൽ കാണിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിന് എന്തെങ്കിലും നമ്മൾ തിരുവനന്തപുരത്തുള്ള ശ്രീചിത്ര മെഡിക്കൽ സെൻ്റർ, ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാണിക്കുന്നതായിരിക്കും നല്ലത്. അവിടെ അവിടെ ആകുമ്പോൾ ഇപ്പോൾ പാർക്കിൻസോൺസും പോലുള്ള വല്ല ഈ ന്യൂറോളജിക്കൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ കുറച്ചുകൂടി വിദഗ്ധമായിട്ടുള്ള ചികിത്സ അവിടെ നല്ലതായിരിക്കും. സാർ എത്രയും വേഗം അത് കാണിക്കുക. ഡയബറ്റീസിൽ സാറിൻ്റെ ഇത്രയും ബ്ലഡ് ഷുഗർ കൺട്രോൾ വരുമ്പോൾ ഈ വരാം, സ്വാഭാവികമായിട്ടും വരാം, പലർക്കും വരാം, പീഡിയോപതിക്കായിട്ട് വരാം, ബ്ലഡ് ഷുഗർ കുറയുമ്പോൾ വരാം, അങ്ങനെയൊക്കെ വരാമെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സാറിന് മറ്റ് ചില ഇവാലുവേഷൻ, മറ്റ് ചില പരിശോധനകളുടെ കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അത് സാർ സൗകര്യം പോലെ ഒരു ഡോക്ടർ ന്യൂറോളജിസ്റ്റിനെ കാണുക അല്ലെങ്കിൽ ശ്രീചിത്രയെ കാണിക്കുക. ഓക്കെ സാർ. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. നമുക്ക് ഓക്കെ, ഇൻസുലിനിലേക്കാണ് നമ്മൾ വന്നത്. ഇൻസുലിനിലേക്കാണ് വന്നത്. നമ്മൾ ഇൻസുലിൻ എന്തായാലും ചോദ്യം മറന്നുപോയി. പ്രീഡയബറ്റീസാണ് നമ്മൾ പ്രീഡയബറ്റീസ് കഴിഞ്ഞു. നമ്മൾ ആദ്യത്തെ ഇൻസുലിൻ്റെ ചോദ്യം എന്തായിരുന്നു? ചോദ്യം പറഞ്ഞാൽ പിന്നെ ഞാൻ ചോദിച്ചത് മരുന്ന് കഴിച്ച് തുടങ്ങുമ്പോൾ
ഏത് മരുന്നാണ് കഴിച്ചു കൊടുക്കേണ്ടത്, ഇൻസുലിൻ ഏത് സ്റ്റേജിലാണ് എടുക്കേണ്ടതെന്നുള്ള. ഓക്കെ ഓക്കെ, അതായത് നമ്മൾ, അതായത് ചോദ്യം ഇതാണ്, നമ്മൾ ഇൻസുലിൻ എടുക്കേണ്ട ഒരു പ്രമേഹ രോഗി ഇൻസുലിൻ എടുക്കേണ്ട സ്റ്റേജ് അവസ്ഥയാണ്. അതൊരു നല്ലൊരു ചോദ്യമാണെങ്കിലും നമുക്കതിന് ഉത്തരം പറയുക എന്ന് പറയുന്ന പ്രായോഗികമായിട്ട് ചില തടസ്സങ്ങളുണ്ട്. അതായത് ഒരു പ്രമേഹ രോഗിക്ക് ഇൻസുലിൻ എടുക്കേണ്ട സ്റ്റേജ് പറയുന്നത് ഇപ്പോഴത്തെ ഈ നമ്മുടെ ഈ പുതിയ ആധുനിക ചികിത്സയിൽ പ്രായോഗികമല്ല. കാരണം പണ്ടൊക്കെ നമ്മുടെ ഒരു നമ്മുടെ ധാരണ, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ചിരുന്ന പ്രമേഹ രോഗി ആദ്യം നമ്മൾ എക്സസൈസും ഡയറ്റും പിന്നെ മരുന്ന് കഴിക്കുക, അതിൻ്റെ ഡോസ് കൂട്ടിക്കൊണ്ട് പോവുക, 5, 10, 15 വർഷം മാക്സിമം ഡോസ് കണ്ടെത്തിക്കുക, അത് കഴിഞ്ഞ് കൺട്രോൾ അല്ലെങ്കിൽ ഇൻസുലിൻ തുടങ്ങുക, അതിൻ്റെ ഡോസ് കൂട്ടിക്കൊണ്ട് പോവുക, 50, 100 യൂണിറ്റ് ആയിട്ട് കൊണ്ടുപോവുക. ഇന്നതങ്ങനെയല്ല. ഇന്നിപ്പോൾ നമുക്ക് ഒരു വ്യക്തിയുടെ പ്രമേഹ രോഗം കണ്ടുപിടിക്കുന്ന അവസ്ഥയിൽ തന്നെ ആ വ്യക്തിക്ക് ഇപ്പം പ്രമേഹ രോഗം വളരെ കൂടുതൽ, ഇപ്പോൾ വെറും വെയിറ്റ് ഷുഗർ 200 കൂടുതലാണ്, A1C എന്ന് പറയുന്നത് 10 or 11 ആണ്, HbA1C 3 months ആവറേജ്. ആ സമയത്ത് ആ വ്യക്തിക്ക് നമുക്ക് ഒരു ചെറിയൊരു കോഴ്സിൽ, അതായത് ഇപ്പോൾ ഒരു 8 അല്ലെങ്കിൽ 12 3 months നമ്മളൊരു ഇൻസുലിൻ കോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഭാവിയിൽ വരുന്ന പ്രമേഹ രോഗ ചികിത്സയിൽ ഒരുപാട് പ്രയോജനം വരുന്നൊരു സന്ദർഭമാണ്. നമുക്ക് ഈവൻ പ്രമേഹ രോഗം കണ്ടുപിടിക്കുന്ന ദിവസം തന്നെ നമുക്ക് ഇൻസുലിൻ എന്ന് പറഞ്ഞ, ഇപ്പോൾ ഒരു വ്യക്തിക്ക് പ്രമേഹ രോഗം കണ്ടു വെറും വെയിറ്റിൽ 110, ആഹാരത്തിന് ശേഷം 190 A1C 6.6 ആ വ്യക്തിക്ക് ഇൻസുലിൻ വേണ്ട. ഞാൻ പറയുന്ന ഡോക്ടറാണ് നമുക്ക് ക്രൈറ്റീരിയസ് ചെയ്യേണ്ട, ഏത് വ്യക്തിക്ക് എന്ത് വേണം, ഏത് വേണം, എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇൻസുലിൻ തുടങ്ങുവാനുള്ള ഒരു പ്രത്യേക ഒരു ടൈം പീരീഡ് ഒന്നും നമുക്കില്ല. സാധാരണഗതിയിൽ നമുക്ക് ഇൻസുലിൻ പ്രമേഹ രോഗ ചികിത്സ തുടങ്ങുമ്പോൾ ബ്ലഡ് ഷുഗർ കൺട്രോൾ അല്ല, അൺകൺട്രോൾഡ് സ്റ്റേജാണെങ്കിൽ നമുക്കപ്പോൾ ഇൻസുലിൻ തുടങ്ങാം. പിന്നെ ഔഷധങ്ങൾ കൊടുത്തു ഒപ്റ്റിമൽ ഡോസ്, നമുക്കിപ്പോൾ മാക്സിമം ഡോസ്, നമ്മളിപ്പോൾ പറയുന്ന മെറ്റ്ഫോമിൻ അല്ലെങ്കിൽ ഗ്ലൈമിപ്രൈഡിൻ്റെ ഒപ്റ്റിമൽ ഡോസ് എന്ന് പറയുന്ന 4 mg ആണ്. ഇപ്പോൾ മാക്സിമം ഡോസ് എന്ന് പറയുന്ന 8 mg 10 mg വരെ എടുക്കാം, പക്ഷെ അതല്ല, ഒപ്റ്റിമൽ ഡോസ് കൊടുക്കും. ഒപ്റ്റിമൽ എന്ന് പറയുന്നത് നമുക്ക് ആവറേജ് പ്രശ്നമൊന്നും ഇല്ലാത്തൊരു ഡോസ്, 4 mg അല്ലെങ്കിൽ 6 mg വരെ മാക്സിമം നമുക്ക് പോയിട്ട് അതിൽ കൺട്രോൾ വരുന്നില്ലെങ്കിൽ നമുക്കപ്പോൾ ഇൻസുലിനെ പറ്റി ആലോചിക്കാവുന്ന. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇൻസുലിൻ എടുക്കേണ്ട സിറ്റുവേഷൻസ് ഒരുപാട്, ഇപ്പോൾ പ്രഗ്നൻസിയിലാണ് ഡയബറ്റീസ്, ഇപ്പോൾ ഒരു പ്രഗ്നൻറ്റ് ലേഡി പ്രമേഹ രോഗമുണ്ട്, ഇൻസുലിൻ മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. പിന്നെ മറ്റൊന്ന്, ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു സർജിക്കൽ കോംപ്ലിക്കേഷൻ, സർജറി വേണം, ആ വ്യക്തിക്ക് ഡയബറ്റീസ് ഉണ്ട്, ആ സർജറി സമയത്തോ അല്ലെങ്കിൽ സർജറി കഴിഞ്ഞിട്ടുള്ള കുറച്ച് പീരീഡ് നമുക്ക് ഇൻസുലിൻ നിർബന്ധമാണ്. ഒരു വ്യക്തിക്ക് ഇൻഫെക്ഷൻ ഉണ്ട്, ശരീരത്തിൽ നല്ല കാലിൽ മുറിവുണ്ട്, ഉണങ്ങാതിരിക്കുന്നു, അപ്പം നമ്മൾ ടാബ്ലറ്റ് അല്ല പ്രിഫർ ചെയ്യേണ്ടത്, അപ്പം നമുക്ക് ഇൻസുലിൻ തന്നെ വേണം. ഒരു വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ വന്ന് ഹോസ്പിറ്റലൈസ് ആകുന്നു ആ സമയത്ത് ഇൻസുലിൻ വേണം. കിഡ്നിയെ ബാധിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇൻസുലിൻ വേണം. അപ്പോൾ ഇൻസുലിൻ എടുക്കേണ്ടത് അല്ലെങ്കിൽ ഇന്ന സമയം ഇന്ന രീതി അങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ല. പ്രധാനമായിട്ടും നമുക്ക് ശ്രദ്ധിക്കേണ്ട ഇൻസുലിൻ ചികിത്സയാണ് ഏറ്റവും നല്ല ചികിത്സ. പ്രമേഹ രോഗ ചികിത്സയിൽ ഏറ്റവും നല്ല ഔഷധങ്ങളിലൊന്ന് ഇൻസുലിൻ ആണ്. അത് ഏത് വ്യക്തിക്കും ഏത് സ്റ്റേജിൽ വേണം ഏത് സമയത്ത് വേണം എടുക്കുക, പക്ഷേ എപ്പോൾ എങ്ങനെ ഏത് ഡോസിൽ എവിടെ എത്ര എടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ഡോക്ടർ.